ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. നമുക്ക് ബൈനാൻസിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ന്യൂസസ് വരുന്നുണ്ട്. ബൈനാൻസിനെതിരെ ലോ സൂട്ട് സെക്ക് നൽകിയതായിട്ടുള്ള ന്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അൺരജിസ്റ്റേർഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് നടത്തി എന്നതിൻ്റെ പേരിൽ ബൈനാൻസിനും ബൈനാൻസിൻ്റെ സിഇഒ ആയിട്ടുള്ള സിസെഡിനും ലോ സൂട്ട് ഫയൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമുക്ക് ന്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ന്യൂസ് വന്നതിന് ശേഷം ബി ടി സിയിലും അതുപോലെ തന്നെ ബി എൻ ബിയിലും ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ക്രാഷ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോയിൻസ് വലിയ ഹ്യൂജ് ആയിട്ടുള്ള കോയിൻസ് നിങ്ങളുടെ ബൈനാൻസ് അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാർഡ്വെയർ വാലറ്റുകളിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എഫ് ടി എക്സിൻ്റെ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്, അതുപോലെ ബൈനാൻസിന് സംഭവിക്കില്ല എന്ന് നമുക്ക് 100% ഒന്നും ഒരിക്കലും പറയാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. സോ നമ്മുടെ ഫണ്ട് സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിൽ മുന്നിലുള്ള കാര്യം. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസിൽ അതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മറ്റു കാര്യമുണ്ട്. അതായത് സെക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കോയിൻസ് ഉണ്ട്. അതായത് അത് സെക്യൂരിറ്റീസ് ആണ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുള്ള കോയിൻസ് ഉണ്ട്. അതാണ് ബി എൻ പി, സോള്, മാറ്റിക്, അഡ, ഫയൽ, ആറ്റം, കോട്ടി, സാൻഡ്, മന, ആൽഗോ, ആക്സസ്. ഇതൊക്കെ സെക്യൂരിറ്റീസ് ആണെന്ന് സെക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഹോൾഡ് ചെയ്യുന്നവരും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഞാൻ ഒരിക്കലും കോയിൻസ് സെല്ല് ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. നിലവിലെ ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കത് മറ്റൊരു സേഫായിട്ടുള്ള ഇടത്തിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമേ മെയിൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലും ഒരു ലോങ് ടൈം കൺസെപ്റ്റിൽ ഒരു കോയിൻ ഹോൾഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഹാർഡ്വെയർ വാലറ്റ് തന്നെയാണ് സേവ് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കോയിൻസുകൾ നാളെ ഒരു പക്ഷേ യു എസ് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും ഇതിനെ പറ്റിയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമുക്കിതിൻ്റെ കേസിൽ സിഎസിൻ്റെ ഭാഗത്ത് നിന്ന് ബൈനാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ നിലവിൽ ഇത് ജസ്റ്റ് ഒരു ഫെഡ് മാത്രമാണ്. നിലവിൽ അവരുടെ വിഡ്രോയലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇവർ ഇതുമായിട്ട്, അതായത് സെക്കിൻ്റെ ഈ ഒരു ലോ സൂട്ട് ആയിട്ട് സഹകരിക്കുന്നുണ്ട്, അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫണ്ടിനെ വെച്ചിട്ടൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്കത് മറ്റ് എക്സ്ചേഞ്ചുകളിലേക്കോ അല്ലെങ്കിൽ ഹാർഡ്വെയർ വാലറ്റുകളിലേക്കോ മാറ്റിയിടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ ന്യൂസിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തി നിങ്ങൾക്ക് ഉചിതമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ബി ടി സിയുടെ അനലൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡേറ്റൈം ഫ്രെയിമിലുള്ള ബി ടി സിയുടെ ചാർട്ടാണിത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ആയിട്ടില്ല. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 23,946 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡേറ്റൈം ഫ്രെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഡേറ്റൈം ഫ്രെയിമിൽ തന്നെ ഒരു ഹിഡൺ ആയിട്ടുള്ളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നെക്ക് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ 25,750 എന്നുള്ള പ്രൈസിൽ നിൽക്കുകയാണ്. അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ് മുമ്പ്, നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടും നമുക്ക് ഈ പറഞ്ഞ 23,873 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ കൺഫർമേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. ഡേറ്റൈം ഫ്രെയിമിലെ കാര്യമാണ് പറഞ്ഞത്. സോ ക്യാൻഡിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.